ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചോക്ലേറ്റ് ഡേ ആയിട്ട് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് റോക്കി റോഡ് ഐസ്ക്രീം. ഇത് ഒരു ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു 175 ഗ്രാം കണ്ടൻസ് മിൽക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 200 ml 175 ഗ്രാം കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഒരു 150 എടുത്താലും മതി. അപ്പോൾ ഇത് രണ്ടും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. വിപ്പിംഗ് ക്രീമിന് പകരം ഹെവി ക്രീം ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ മിക്സിംഗ് ബൗൾ എടുക്കുമ്പോൾ മിക്സിംഗ് ബൗളും അതുപോലെ ഹാൻഡ് മിക്സറിൻ്റെ ബ്ലേഡും 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഇതിപ്പോൾ 200 ml വിപ്പിംഗ് ക്രീമാണ്. ഇനി നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3 to 4 മിനിറ്റ്സ് മീഡിയം സ്പീഡിലിട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിനൊക്കെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നില്ല, ആ ഒരു പരുവത്തിലെത്തണം. അപ്പോൾ നമ്മുടെ ക്രീം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ബൗളൊന്ന് കമിഴ്ത്തി നോക്കൂ, താഴെ വീഴാത്ത പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് മിനി മാഷ്മെലോസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് പിങ്കും വൈറ്റും കളേഴ്സിലുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്, ഡാർക്ക് ചോക്ലേറ്റ്. ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ ചിപ്സ് ആയാലും മതി, ചോക്ലേറ്റ് ചിപ്സ് ആയാലും മതി. പിന്നെ വേണ്ടത് ആൽമണ്ട്സ് ആണ്. ബദാം ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമിന് പകരം വാൾനട്ട് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റാവാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ തന്നെ വയ്ക്കുക കേട്ടോ. ഞാനിതിപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. ഇനി നമുക്കൊരു 2 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലത്തെ സ്കൂപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കയ്യിലോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഐസ്ക്രീം ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കായാലും അതെ വളരെ ഇഷ്ടമാവും. കാരണം നമ്മളിതിൽ മാഷ്മെലോസും ആൽമണ്ട്സും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും എല്ലാം ചേർക്കുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.